warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi alfaizina bidadullah. Amma ba'd. Wassalatu wassalamu alaika ya sayyidana ya rasulullah sallallahu alaihi wasallam. Khudu bi aidina qallat hailatuna adrikna فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല, വളരെ വൈകിയ അവസ്ഥയിലാണ്. മറ്റു പരിപാടികളിലേക്കൊക്കെ സമയം വൈകി അവിടെ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ടൈം വൈകിയത് കാരണം തിരുവങ്ങാടിയിലും പരിപാടി കഴിഞ്ഞ് മുസാഫായത്തിന് കുറച്ച് രണ്ട് മിനിറ്റ് അവിടെ നിന്ന് വന്നല്ലാതെ പൂർണ്ണമായിരുന്നിട്ടില്ല. അവിടെ കൂടിയ ജനങ്ങൾ മുസാഫായത്തിന് ഇരുന്നാൽ സുബഹി വരെ ചിലപ്പം ടൈമാകും. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, ഈ മഹത്തായ നാം നടത്തി വരുന്ന പരിശുദ്ധമായ ബദർ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മാസം തോറും ഇവിടെ സമ്മേളിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. പലവരും പല നൽകും സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഇന്ന് പ്രത്യേകിച്ചും ഈ മജ്ലിസിൽ ഏൽപ്പിച്ചവരുണ്ട്. എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളാൽ വിഷമിച്ച് നമ്മുടെ ഈ മജ്ലിസ് ഉദ്ദേശിച്ച് എത്തിപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹുവേ, സകല ക്യാൻസർ അടക്കം രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാനെ. കടങ്ങൾ മുഴുവനും വിട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. ആ ഹബീബ് കൽബിൽ നിറഞ്ഞ്, ആ മഹബത്ത് ആ ഹബ്ബിനാൽ കൽബ് നിറഞ്ഞ് വലിയ ദർജയിലെത്തിയ വലിയ വലിയ മഹാന്മാരെ നമുക്കറിയാം. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ നമ്മുടെ പിതാക്കളും ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും അങ്ങനെ പൂർവീകർ അങ്ങനെ നോക്കിയാൽ അവരൊക്കെ വലിയ മദഹലായി ഹബീബിൻ്റെ മഹബത്തിലായി കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. പൂർവകാല മഹാന്മാർ മുഴുവനും ആലിമീങ്ങൾ മുത്തഖിങ്ങളായ ഉലമാ, അവർക്ക് വലിയ കബൂലിയത്ത് കിട്ടിയത്, ഔലിയാക്കൾ ഔലിയാക്കളായത്, ആരിഫീങ്ങൾ ആരിഫീങ്ങളായത്, മഹാന്മാർക്ക് വലിയ ദർജ കിട്ടിയത്, അത് ഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് കാരണമാണ്. അതുകൊണ്ട് വേണ്ടാത്ത ആളുകളെ സ്നേഹിക്കുക. മോശപ്പെട്ട ദീൻ അനുവദിക്കാത്ത വിഷയങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്ന പ്രവണത മുസ്ലിമീങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെ കൽബിൽ നിറക്കുക. ആ തങ്ങളെ മഹബത്തിനാൽ കൽബ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹറാമിൽ ആസ്വാദനം കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ലഹരിക്ക് അടിമകളാണ്. കഞ്ചാവ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ, മധു, അങ്ങനെ കള്ള്, പല പേരുകളിലും ലഹരികൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താടാ റൗഫ്, നീ കാണാൻ പോയെന്ന് ഇങ്ങോട്ട് വന്ന്, മൈക്ക് നിൻ്റെ മൈക്കല്ലേ, ആണോ? ഞാൻ തിരുങ്ങാടി സ്വലാത്തിലും മൈക്ക് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ വന്നോക്കുമ്പോഴും അതുപോലെ തന്നെ ആയോ? ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് തീയട്ടെ. അപ്പോൾ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടം, സിനയുടെ ജീവിതം വർദ്ധിച്ച ഈ കാലഘട്ടം, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹങ്ങളും വാട്സപ്പ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ബന്ധങ്ങളും മിസ് കാൾ മെസ്സേജ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഹറാമായ വ്യഭിചാര ജീവിതവും ഇടപെടലുകളും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. പൂർവകാല മഹാന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഒറ്റപ്പെട്ട ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമ്മുടെ മുൻകാല പൂർവികർ വീടുകളിൽ ബദർ മൗലിദ് ഓതിയിരുന്നു, ബദരിയത്ത് ചൊല്ലിയിരുന്നു, നഫീസത്ത് മാല ചൊല്ലിയിരുന്നു, അങ്ങനെ സ്വാലഹീങ്ങളും മഹബത്തും മദഹലുമായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിനു പകരം
അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണ്ടാത്ത രംഗങ്ങളിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലും സ്ക്രീനും അതിൻ്റെ മുമ്പിൽ വേണ്ടാത്തതും കണ്ട് ആസ്വദിച്ച് അതുമായി ഇടപെട്ട് അതിൽ നോക്കി മരിച്ച മയ്യത്തിൻ്റെ മുമ്പിൽ പോലും മയ്യത്തിനെ സന്ദർശിക്കാൻ വന്ന ആളുകളും കുറച്ച് നേരം ഇവിടെ ചുറ്റിപ്പറ്റി കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് പിന്നെ മൊബൈലിൽ ഇങ്ങനെയുള്ള വല്ലാത്ത അവസ്ഥകൾ നാം വർദ്ധിച്ചു കാണുന്നു. വയക്സുറു വയക്സുറു ഷുറുബുൽ ഖംർ, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലഘട്ടം വന്നാൽ, അതേ വ്യഭിചാരം അധികരിച്ച കാലഘട്ടം വന്നാൽ. ഇപ്പൊ കണ്ടില്ലേ കുറച്ച് ആളുകൾ, ഞങ്ങൾ മുജാഹിദ് ജമാഅത്ത്, ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത്, സലഫി, ബദരിയത്ത് പറ്റൂല, ബദർ മൗലൂദ് പറ്റൂല, ആന്മാരെ മത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണ്, കുഫ്റാണ്, മൗലീദ് പാടില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറച്ച് സ്വാലഹീങ്ങളെ പൂർവ്വകാല മഹത്തുക്കളെ തള്ളിപ്പറയുന്ന കക്ഷികൾ. അതല്ലേ ഇവിടെ സംഭവിക്കും, കാരണം ഖിയാമത്ത് നാൾ സംഭവിക്കണ്ടേ? അതിൻ്റെ അടയാളമായിട്ട് തങ്ങൾ പറഞ്ഞത് ഇവിടെ വെളിപ്പെടണ്ടേ? വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിൻ്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന. അതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മ കാരണം മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിൽ ദുരിതത്തിലെത്തിപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ തെറ്റുകൂമ്പാരങ്ങൾ. ഖുർആൻ പറഞ്ഞതുപോലെ ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അതിനെ നമ്മുടെ ജീവിതം നന്നാക്കണം. കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട, ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടണ്ട, നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. സിനിമയും സീരിയലും പട്ടുറുമാലും മാപ്പിളപ്പാട്ടുൾപ്പെടെയുള്ള ആസ്വദനങ്ങൾ, അത് ഈമാനുള്ളവർക്ക് പറ്റൂല. അതൊക്കെ ഈമാന് കോട്ടം തട്ടുന്ന വിഷയങ്ങളാണ്. ഹറാമിൽ ഹബീബിൻ്റെ സ്നേഹികൾക്ക് ഹറാമിൽ ആസ്വദനം കിട്ടൂല, പിശാചിൻ്റെ ആളുകൾക്ക് ഹറാമിൽ ആസ്വദനം കിട്ടൂ. അത് നാം മനസ്സിലാക്കണം. അള്ളാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വർദ്ധിച്ച് നിസ്കാരം ഒരൊറ്റ വക്ത് ഖളാ ആക്കാതെ, പരിഷ്കാര ലോകാണല്ലോ, പരിഷ്കരിച്ച പെണ്ണുങ്ങൾ വർദ്ധിച്ച കാല, 8-ാം ക്ലാസ് തൊട്ട് മുതിർന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളൊക്കെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി പരിശീലിപ്പിക്കുന്ന ആധുനിക യുവതികൾ ഉമ്മമാർ വർദ്ധിച്ച കല, എന്നിട്ട് കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈമാനുള്ള ഒരു പെണ്ണ് കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യും? ഖുർആൻ അംഗീകരിക്കുന്ന ഒരു പെണ്ണിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പറ്റുമോ? ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണിന് പറ്റുമോ? പറ്റില്ല. കാരണം കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മലായികത്ത് ശപിച്ചു, സ്വാലഹികൾ മുഴുവനും ശപിച്ചു. നീ നിന്റെ പ്രൗഢിയും നിന്റെ സൗന്ദര്യവും എന്ന നിലക്ക് നീ ഇതിങ്ങനെ പറിക്കാൻ പോയാൽ ദുനിയാവിലും ആഹ്റത്തിലും കടുകടുത്ത ആദാബും പരീക്ഷണം ഉണ്ടാവും. ആഹ്റത്ത് പറയണ്ട, ദുനിയാവിൽ തന്നെ അതിനൊക്കെ ഒരു കോള് തന്നിട്ട് അങ്ങോട്ട് മടക്കുമെന്ന് മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മമാർ മനസ്സിലാക്കണം, പരിഷ്കാരം നിർത്തൽ ചെയ്യണം. ഇങ്ങനെ ഈ മേക്കപ്പും ഈ ബോഡി ഷേപ്പ് പർദ്ദയും ശരീരത്തിൻ്റെ തുടിപ്പെടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ഉൾപ്പെടെ അന്യാണങ്ങളെ വശപ്പെടുത്താൻ നീ ഇങ്ങനെ പുറത്തിറങ്ങി തെണ്ടി നടന്നാൽ ദീനിനെ അവഹേളിക്കുന്ന ഹബീബിനെ, ഹബീബിൻ്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്ന അത്തരം ആധുനിക പെണ്ണുങ്ങളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്, നീണ്ട ഹദീസാണ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. വല ലാ യദ്ഖുൽനൽ ജന്ന, അത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനം അല്ല വിലക്കി, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല, കടക്കൂല. ഉമ്മമാരെ ഹറാമും പരിഷ്കാരവും ഒക്കെ മാറ്റി ചെറിയ കാല ആയുസ്
അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ തഖ്വയിൽ വറയിലായി സൂക്ഷ്മതയിലായി ജീവിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ കറുകത്തെല്ലാം ഞാൻ പല പ്രാവശ്യം വന്ന് വയറു പറഞ്ഞിട്ടുണ്ട്, ദ്വാരന്നിട്ടുണ്ട്, സ്വലാത്തും ബദരിയത്തൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പഴമുള്ളവരിലേക്ക് അവിടെ പരിപാടി മാരുവ് നിസ്കരിച്ച ഉടനെ തുടങ്ങിയത്, അവരുടെ എല്ലാവരോടും ഞാൻ മാരുവ് നിസ്കരിച്ചേക്ക് തുടങ്ങാൻ പറഞ്ഞു, ഞാൻ മാരുവിനെത്തുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ തിരക്ക് കാരണം പറഞ്ഞ സമയത്ത് ഇവിടെ എത്താൻ കഴിയാറില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെയും ഞാൻ പെട്ടെന്ന് ചുരുങ്ങിയ ഒരു ദുആ നടത്തി, ഇനിയും നമ്മുടെ മജ്ലിസ് റമദാനിലെല്ലാം വരുന്നുണ്ടല്ലോ, അപ്പോഴും നമുക്ക് ഇൻഷാല്ലാ സൗകര്യം പോലെ വേണ്ടതുപോലെ കൂടാം എന്ന് പറഞ്ഞ് ചെറിയൊരു ദുആ നടത്തി. ഒരുപാട് ആളുകൾ കറുകത്താൽ സിറാജുൽ ഹുദയുടെ ഇസ്ലാമിക് സെൻ്റർ അതിൻ്റെ 15-ാം വാർഷിക സമ്മേളനം 2018 ഡിസംബർ 7-8-9 ദിവസങ്ങളിൽ ഇൻഷാല്ലാ വളരെ ഭംഗിയായ നിലയിൽ വലമാൻ്റെ ഉമറാൻ്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായി സാന്നിധ്യത്തിൽ ഇൻഷാല്ലാ വളരെ പ്രൗഢോജ്ജനമായ നിലക്ക് വരുന്ന 2018 ഡിസംബർ 7-8-9 തീയതികളിൽ നടക്കുന്ന കറുകത്താൽ സിറാജുൽ ഹുദയുടെ ആ മഹത്തായ 15-ാം വാർഷിക സമ്മേളനം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും അതിനെ വിജയിപ്പിക്കുകയും അതിൻ്റെ സഹകാരികളും സഹായികളും പ്രചാരകരും ആകണം എന്ന് ഓർമ്മപ്പെടുത്തി ആ വിഷയം ഈ മഹത്തായ മജ്ലിസിൽ പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ വളർത്തിത്തരണം റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് ഒരു 11 സ്വലാത്ത് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ വന്നെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞാൻ തിരങ്ങാടിയിൽ നിന്ന് വയല് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ ഉടനെ എൻ്റെ ചവിട്ടിൽ ഒരാൾ വന്നിട്ട് പറയാം, 21 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലായിരുന്നു, സകല ഡോക്ടർമാരും മക്കളുണ്ടാകില്ല എന്ന് വിധി എഴുതിയിരുന്നു. അൽഹംദുലില്ലാ ബായാറ് സ്വലാത്തിന് വന്നു, ബായാറ് സ്വലാത്തിന് വരാൻ പറഞ്ഞു, ഇപ്പോൾ കുട്ടിയായിട്ടുണ്ട് എന്ന സന്തോഷം പറഞ്ഞു. അങ്ങനെ എത്രയോ ക്യാൻസർ അടക്കം മാരകമായ ഡോക്ടർമാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈവിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന്, തിരുവനന്തപുരം RCCയിൽ നിന്നും, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC, മണിപ്പാൽ ഹോസ്പിറ്റൽ, KMC ഹോസ്പിറ്റൽ, മാംഗ്ലൂർ, ബാംഗ്ലൂർ ഹോസ്പിറ്റൽ, ബോംബെ ഹോസ്പിറ്റൽ, അങ്ങനെ കൈയൊഴിഞ്ഞ നിരവധി ക്യാൻസർ അടക്കം രോഗങ്ങളാൽ വിഷമിച്ച ധാരാളം ആളുകൾക്ക് ബായാറ് സ്വലാത്തിൻ്റെ ഷറഫ് കൊണ്ട് അള്ളാഹു മക്കളെ നൽകിയ, സംസാരിക്കാത്തവർ സംസാരിച്ച, നടക്കാത്തവർ നടന്ന, കാഴ്ച തിരിച്ചു കിട്ടിയ, കേൾവി തിരിച്ചു കിട്ടിയ, മന്ദബുദ്ധി ശരിപ്പെട്ട, ഓപ്പറേഷൻ അല്ലാതെ രോഗം സുഖപ്പെട്ട പറഞ്ഞവർക്ക്, അങ്ങനെ നിരവധി സലാമത്തുകളും ആഫിയത്തുകളും ബായാറ് സ്വലാത്തിൽ നടന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയുന്നു. അത് ബായാറ് സ്വലാത്തിൻ്റെ മാത്രം മഹത്വമല്ല, ഈ സിറാജുൽ ഹുദ കറുകത്താലിൽ നടക്കുന്ന ബദരിയ ബദർ മജ്ലിസും അങ്ങനെ എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാഇൻ്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മജ്ലിസിൽ നടക്കുന്നോ അവിടെയൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ പറയാനുണ്ടാകും. അതെല്ലാം മുപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഷറഫാണ്, അവിടുത്തെ സ്വലാത്തിൻ്റെ ബർക്കത്താണ്. ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തിന് തരട്ടെ. എല്ലാവരും ദ്വാ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരമാവധി സദഖ ഈ ബദരിയത്തിൽ, ഈ ബദർ മജ്ലിസിൽ നിങ്ങളെല്ലാവരും തരാൻ നിയ്യത്ത് ചെയ്യുക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. എൻ്റെ വിദേശത്തുള്ള നമ്മുടെ ഒരു സ്നേഹി
പാസ്പോർട്ട് സംബന്ധമായി വിഷമിക്കുന്നു. അല്ലാഹു എന്നെ വിഷമങ്ങൾ നീക്കി എളുപ്പത്തിലാക്കണം. റഹ്മാനെ എല്ലാവരും ദുആ കഴിഞ്ഞ് രക്ഷങ്ങോട്ട് സദക്കൊണ്ടു തരണം. എൻ്റെ കയ്യിൽ തരുന്നത് പോലെ സഖാഫിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി. ഇനി അവർ ഉപ്പാൻ്റെ ആണ്ടും ഇവിടെ നടക്കുന്നു 9-10 ഡിസംബർ. ആ അപ്പോൾ അതൊക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും വരണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗദ് ബി ഐദീനാ ഖല്ലത് ഹൈലതുനാ അഅ്ദ്നാ ഉംദുർനാ ദിരിക്നാ يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع മൻ അല്ലംത ഇലൈക യാ റബ്ബന. പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ വസീലയാക്കി, സ്വാലിഹീങ്ങളെ വസീലയാക്കി, നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹു അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. അർഹമുർ റഹീമായ അല്ലാ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മ. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം റബ്ബേ, തഖ്‌വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ.
ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകി ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് മാസാമാസം ഈ കോഴിച്ചന കറുകത്താൽ സുറാജുള്ളതയിൽ നടന്നു വരുന്ന മദർ മജ്ലിസുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആരെ സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സകല ജനങ്ങളും, ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഞങ്ങളുടെ ദ്വാരക്കാനേൽപ്പിച്ച ഇഷ്ടജനങ്ങളും, ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും മജ്ലിസുകളുമായി ആര് സഹായിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികൾ, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റിൽ, വയറ്റിൽ, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബെ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം റബ്ബേ, വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത്, മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ സുഖമാക്കണം റഹ്മാന്. പൈൽസിൻ്റെ, അർഷസിൻ്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിൻ്റെ തകരാറ്, ബ്ലീഡിങ്ങിൻ്റെ അസുഖം, ഗർഭപാത്രം താഴ്ന്നവർ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഡിസ്കിൻ്റെ തകരാറ്, അസ്ഥി തേയ്മാനം, വെരിക്കോസ്, നീ ശിഫയാക്കണം അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. കൈകാൽകടച്ചിൽ, ഊരവേദന, പുറം വേദന, മടമ്പ് വേദന ഉൾപ്പെടെ നീ സുഖമാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, HIV നീ സുഖമാക്കണം റഹ്മാൻ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം അല്ലാ. പേരറിയുന്നതും അറിയാത്തതും, മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധി പനികൾ ഉൾപ്പെടെ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബിന്റെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ
അൽമലിക്കുൽ ജബ്ബാറായ റബ്ബെ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽ കുടുങ്ങി ഹക്ക് മടങ്ങിക്കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നവരുൾപ്പെടെ ആര് സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നോ, റബ്ബേ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസിൽ, അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഉപ്പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ഒരു ചതിയിലും ഒരു ഫിതന ഫസാദിലും ഒരു കള്ളക്കേസിലും ഒരു അപകടത്തിലും ഒരു വിഷമത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഒരു അക്രമ കൊലപാതകങ്ങളിലും വർഗീയ സംഘർഷങ്ങളിലും നീ ഞങ്ങൾ അകപ്പെടുത്താതെ നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി സകല ആയുധായികളെ സ്വർവല്ലെന്നും നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാന്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, കല്യാണപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം റഹ്മാന്, കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിച്ചിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ ഒരുപാട് കാലം പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ കലിമ ചൊല്ലി തബസ്സുമിൽ മരിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാൻ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين പെട്ടെന്ന് ആരും എൻ്റെ കൈ പിടിക്കാനും മന്ദിരിക്കാനും ഒന്നും വെള്ളം കാണിക്കണ്ട, ഇവിടെ വെച്ച വെള്ളം തന്നെ അസറുള്ള വെള്ളമാണ്, അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. ഇൻഷാല്ലാ കൈ പിടിച്ച് മുത്താൻ നിൽക്കണ്ട, കയ്യിൽ സ്വതക്കന്ന് പെട്ടെന്ന് പോവാം. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് ഒരു വഴിയിലൂടെ ഇത് അങ്ങോട്ട് വന്ന് അങ്ങ് പുറത്ത് പോയി ഇത് സഹകരിക്കുക. പെട്ടെന്ന് ഇൻഷാല്ലാ വന്നിട്ട് എല്ലാവരും ഇൻഷാല്ലാ ചെയ്ത വർഗ്ഗങ്ങളെ പ്രയാസപ്പെടുത്തരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.